തീർച്ചയായും ഇന്ത്യക്ക് വീണ്ടും ഒരു മെഡൽ, വെങ്കല മെഡൽ ലവ്ലിനയിലൂടെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. എന്തായാലും ജഡ്ജിമാർ ആ വിധി ഇതുവരെ വന്നിട്ടില്ല, അതുകൂടി നമുക്ക് കാത്തിരിക്കാം. കാരണം തുർക്കി താരത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ വിജയിച്ചു എന്നുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെയാണ് ദുസൻസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ആ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാമല്ലോ, തീർച്ചയായും ആ വിജയ ആഹ്ലാദത്തിന്റെ ഒരു സന്തോഷം തന്നെയാണ് അവരുടെ മുഖത്ത് കാണുന്നത്. ഫൈനലിലേക്ക് തുർക്കി താരം എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ജഡ്ജിമാർ വിധി അല്പസമയത്തിനകം, മൂന്നാം റൗണ്ടിന്റെ ഫലം അല്പസമയത്തിനകം തന്നെ പറയാം. അനൂപ്, യെസ്, അവിടെയും ഫലം വന്നിരിക്കുന്നു. പക്ഷേ 10 പോയിന്റ് വീതം 5 ജഡ്ജിമാരും തുർക്കി താരത്തിന് നൽകിയപ്പോൾ ആദ്യത്തെ 2 ജഡ്ജിമാർ 9 പോയിന്റും 3, 4, 5 ജഡ്ജിമാർ 8 പോയിന്റും വീതമാണ് നൽകിയിരിക്കുന്നത്. ലവ്ലിനയ്ക്ക് വെങ്കലം, വെങ്കലം കൊണ്ട് ബോക്സിംഗ് താരം ലവ്ലിന തൃപ്തിപ്പെടേണ്ടി വരികയാണ്. പക്ഷേ എങ്കിൽ കൂടിയും തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ലവ്ലിന മടങ്ങുന്നത്. ഒരുപക്ഷേ മേരി കോമിനായിരുന്നു ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിൽ കൂടുതൽ, വനിതാ ബോക്സിംഗ് സംഘത്തിൽ കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നത്. എങ്കിൽ മേരി കോം പുറത്തായപ്പോൾ അവിടെ നിന്ന് ലവ്ലിന തുടങ്ങി ഇന്ത്യക്ക് 3-ാം മെഡൽ, ടോക്കിയോ ഒളിമ്പിക്സിലെ 3-ാം മെഡൽ ലവ്ലിന സമ്മാനിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പെൺകരച്ചു കൂടെ വീണ്ടും ഒളിമ്പിക്സിലിന്റെ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ കിട്ടിയ 10 മെഡലുകളിൽ 7 എണ്ണവും സമ്മാനിച്ചിരിക്കുന്നത് വനിതകളാണ്. ഏറ്റവും കൂടുതൽ കിട്ടിയ 5 മെഡലുകളും വനിതകൾ സമ്മാനിച്ചിരിക്കുക. അതായത് അങ്ങനെ ഒരു പെൺകരുത്തിന്റെ കഴിവിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒളിമ്പിക്സിൽ. ഇപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടം ഇപ്പോൾ 1 വെള്ളിയും 2 വെങ്കലവുമായിരിക്കുന്നു. മീരാബായ് ചാനലിലൂടെ വെള്ളി നേടി, നേരത്തെ പി വി സിന്ധു ബാഡ്മിന്റണിൽ വെങ്കലം നേടിത്തന്നിരുന്നു. ഇപ്പോഴിതാ ലവ്ലിനയിലൂടെ ബോക്സിംഗിലും ഇന്ത്യക്ക് വെങ്കല മെഡൽ കിട്ടുന്നു. ഒളിമ്പിക് ബോക്സിംഗിൽ വെങ്കലം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ താരമായി, വിജേന്ദർ സിംഗിനും മേരി കോമിന് ശേഷം ബോക്സിംഗ് മെഡൽ നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ താരമായി ലവ്ലിന മാറുന്നു. 2-ാമത്തെ വനിതാ താരമായി ലവ്ലിന മാറുന്നു. 23 വയസ്സ് മാത്രമേ ലവ്ലിനയ്ക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി വേറെ കരിയർ ബാക്കിയുണ്ട്. അതുകൊണ്ട് വരുന്ന പാരീസ് ഒളിമ്പിക്സിൽ നമുക്ക് ലവ്ലിനയുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രകടനം, ഇതിലും മികച്ച പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം. ജോയ്, തീർച്ചയായും 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് വിജേന്ദർ സിംഗ് മെഡൽ നേടിയത്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ മേരി കോമും മെഡൽ സ്വന്തമാക്കി. വീണ്ടും തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ ലവ്ലിന ഇന്ത്യക്ക് വേണ്ടി മെഡൽ അണിഞ്ഞിരിക്കുന്നു, വെങ്കല മെഡൽ അണിഞ്ഞിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഫൈനലിലേക്ക് എത്താൻ ആ താരത്തിന് കഴിഞ്ഞില്ല. എന്നാലും അതൊരു അക്കാര്യത്തിൽ നിരാശയുണ്ടെങ്കിൽ കൂടിയും ഒരു മികച്ച താരത്തോടാണ് സെമിയിൽ ഏറ്റുമുട്ടിയത്. ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മിനിറ്റുകളിൽ കണ്ടത്. മികച്ച ഒരു ആനുകൂല്യം, ഈ ജഡ്ജസിൻ്റെ കൂടുതൽ പിന്തുണയും ലഭിച്ചത് തുർക്കി താരത്തിന് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന റൗണ്ടിൽ ലവ്ലിന കുറേ കൂടി പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മോടൊപ്പം അതിഥികൾ തുടരുന്നുണ്ട് ഈ മത്സരത്തിൻ്റെ വിശകലനങ്ങൾക്കായി കുറച്ച് സമയം കൂടി. ശ്രീ വിജിലാൽ, ഏറ്റവും ഒടുവിൽ ഈ എന്തായാലും നമുക്ക് സന്തോഷിക്കാവുന്ന നിമിഷങ്ങൾ തന്നെയാണ്, കാരണം ഒരു വെങ്കല മെഡൽ ലവ്ലിനയിലൂടെ ലഭിച്ചിരിക്കുന്നു. ആ ഒരു നേട്ടത്തെ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം? 100% അർഹിച്ച ഒരു വിജയം തന്നെയാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും സുർമിനേലി റഫ്കി ബോക്സർ നമ്മുടെ ലവ്ലിനെ കാട്ടിയും വളരെയധികം മുൻപന്തിയിൽ തന്നെ ഫസ്റ്റ് റൗണ്ട് തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അർഹിച്ച വിജയം തന്നെയാണ് ഇന്ന് സുർമിനേലി നേടിയിരിക്കുന്നത്. ലവ്ലിന 23 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഒത്തിരി വർഷങ്ങൾ ലവ്ലിനയുടെ പുറകിലുണ്ട്. അടുത്ത അത് ഇത് ഈ ഫസ്റ്റ് ഒളിമ്പിക്സിൽ തന്നെ ഒരു മെഡൽ നേടുക എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. ഇനി അടുത്ത തുടർ വർഷങ്ങളിൽ ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ എക്സ്പീരിയൻസ് മുതലാക്കി നമുക്ക് ലവ്ലിനയുടെ ഒരു ഗോൾഡ് തന്നെ വരട്ടെ എന്ന് ആശിക്കുകയാണ്. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ലവ്ലിന. എന്തായാലും വെൽ ഡൺ. ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ നേടി, വെറും കൈയോടെ നമുക്ക് മടങ്ങേണ്ടി വന്നില്ല. നമ്മുടെ ആ മെഡൽ ടാലി എല്ലാ വർഷവും അതേ കണക്ക് തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു.